ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പപ്പട ചമ്മന്തി റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയാണ്. ചോറിൻ്റെ കൂടെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് വയറുനിറച്ച് ചോറ് കഴിക്കാൻ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പപ്പടം ഒന്ന് കാച്ചിയെടുക്കണം. അപ്പോൾ പപ്പടം കാച്ചിയെടുക്കേണ്ടത് ആർക്കും പഠിപ്പിച്ചതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 7 പപ്പടമാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് പപ്പടം കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാ പപ്പടമൊക്കെ ഇതെല്ലാം ഇതാ കാച്ചിയെടുത്തിട്ടുണ്ട്. നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണമൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പപ്പടം 4 കഷ്ണാക്കിയിട്ട് നിങ്ങൾ അതുപോലെ തന്നെ കാച്ചിയെടുത്താൽ മതി. ഇത് നല്ലോണം അതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാ പപ്പടമൊക്കെ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. ശേഷം നമുക്ക് ഇതിന് വേണ്ട ഉള്ളിയും പച്ചമുളകും ഒന്ന് ചതുക്കിയെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലോട്ടേക്ക് ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തത്. അപ്പോൾ ആ പച്ചമുളക് നല്ല എരിവുള്ളത് കൊണ്ടാണ് ഒന്നെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാ പച്ചമുളകും ഉള്ളിയും ഒക്കെ ഇത് നല്ലോണം ചതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പട ചമ്മന്തി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനതൊരു പാത്രത്തിലോട്ട് നമ്മൾ നേരത്തെ പപ്പടം കാച്ച അതേ എണ്ണയാണ് എടുത്തത്. ശേഷം അതിലോട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയോടും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഇതാ കറിവേപ്പിലയും കടുവൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. എന്നിട്ടിലോട്ട് നമ്മൾ നേരത്തെ ചതിച്ച് വെച്ച ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ശേഷം ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മുടെ പപ്പടത്തിന് നല്ല ഉപ്പുണ്ട്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി പപ്പടം കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ശേഷം ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലത്തെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പപ്പടം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പപ്പട മസാലേൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ അത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ചോറിൻ്റെ കൂടെ തന്നെ കറിയെല്ലാം വെച്ചിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട. പപ്പടം വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ പപ്പട ചമ്മന്തി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ചമ്മന്തിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.